സ്വാദിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷുസദ്യക്ക് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ എങ്ങനെയാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വട്ടത്തിൽ കനം കുറച്ച് മുറിക്കണം. ഇത് പിഞ്ച് പാവയ്ക്ക ആയതുകൊണ്ട് കുരു മൂത്തിട്ടില്ല, അല്ലെങ്കിൽ കുരുകൾ കളഞ്ഞു വേണം അരിയാനായിട്ട്. ഞാൻ എല്ലാ പാവയ്ക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മൂന്ന് ചേരുവകളാണ് ചേർക്കേണ്ടത്. ആദ്യമായി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇടിയപ്പത്തിന് പൊടിച്ച നേർമയായി പൊടിച്ച അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഈ മൂന്ന് പൊടികളും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കണം. ഇനി ഈ പാവയ്ക്ക മുറത്തിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. വെയിലില്ലാത്ത സമയമാണെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കാൻ അസൗകര്യമുള്ളവർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ പാവക്ക ഒരു ഓവൻ സേഫായ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച് 1.5 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക. ഒന്നര മിനിറ്റിന് ശേഷം തുറന്നു നോക്കി ഉണങ്ങിയത് പോരെങ്കിൽ ഒന്നുകൂടി 1.5 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക. അങ്ങനെ ആകെ 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ പാവയ്ക്ക പാകത്തിന് ഉണക്കായിട്ടുണ്ട്. ഓരോ ഓവന്റെയും ടൈം സെറ്റിംഗ്സ് വ്യത്യസ്തമായിരിക്കും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പാകത്തിലാവുമ്പോൾ ഓവൻ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ പാവയ്ക്കയും മൈക്രോവേവ് ചെയ്ത് എടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയാൽ ടേസ്റ്റ് കൂടും. ഇനി പാവയ്ക്ക കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. ഫ്രൈ ചെയ്യാനിടുമ്പോൾ ഓരോ പാവയ്ക്ക കഷ്ണങ്ങളായി ഇടാൻ ശ്രമിക്കുക. അതുപോലെ ഉണക്കാൻ വയ്ക്കുമ്പോഴും മൈക്രോവേവ് ചെയ്യുമ്പോഴും ഓരോ പാവയ്ക്ക കഷ്ണവും വേർപ്പെടുത്തി ഓരോന്നോരോന്നായി ഇടണം. ഒന്നിനുമീതെ ഒന്നിടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാവയ്ക്ക കഷ്ണങ്ങൾക്ക് ഒട്ടിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡിയായി. ഈ കൊണ്ടാട്ടം ആറിയതിന് ശേഷം എയർ ടൈറ്റായ ഒരു കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി സദ്യ ഒരുക്കണം. എല്ലാവർക്കും വിഷു ആശംസകൾ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.